പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 4 മുതലാണ്. അപ്പൊ ഇതിന് മുമ്പിട്ട വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ ഒരു ചാപ്റ്റർ കാണുന്നുടനെ അതിന്റെ ഫസ്റ്റ് വീഡിയോസ് മുതൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. കണ്ടിന്യൂവേഷനായിട്ടായിരിക്കും ഒരു ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കണ്ടെങ്കിൽ പിന്നീടുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഓരോ വീഡിയോയുടെയും എൻ സ്ക്രീനിൽ ഞാൻ ഓരോ വീഡിയോ അവസാനിക്കുമ്പോൾ അടുത്ത വീഡിയോസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്രസ് 0.9999 എക്സെട്ര ഇൻ ദ ഫോം പി ബൈ ക്യു. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷനെ നമ്മൾ പി ബൈ ക്യു ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. ആർ യു സർപ്രൈസ് ബൈ യുവർ ആൻസർ? അപ്പോൾ നമ്മൾ പി ബൈ ക്യു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ നമ്മൾ സർപ്രൈസ്ഡ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കിയെങ്കിലേ നമുക്കറിയത്തുള്ളൂ അല്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, വിത്ത് യുവർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ് ഡിസ്കസ് വൈ ദി ആൻസർ മേക്സ് സെൻസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ആൻസർ എന്തുകൊണ്ടാണ് സെൻസ് ഉള്ളതാണ് എന്ന്, സെൻസ് ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഈ പി ബൈ ക്യു ഫോമിൽ നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡെസിമൽ എക്സ്പാൻഷനെ ഏതോ ഒരു റാഷണൽ നമ്പറിനെ ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണിത് അല്ലേ. പക്ഷേ ആ റാഷണൽ നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കത് എക്സ് ആയിട്ട് എടുക്കാം അല്ലേ. ഇതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.99999 എക്സെട്ര. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു ഡിജിറ്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു ഡിജിറ്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് both sides by 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x ഈസ് ഈക്വൽ ടു 10 × 0.99999 എക്സെട്ര. ഇനി ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 10x ഈസ് ഈക്വൽ ടു നമ്മളൊരു ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഈ ഇവിടെ നമുക്ക് ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ 10 കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10 ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതെന്താവും? 9.999 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് 9.9999 നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്നെടുക്കുന്നു. ഇപ്പോൾ കിട്ടിയതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്നെടുക്കുന്നു. ഇനി സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 1 from 2, അപ്പോൾ എന്ത് കിട്ടും? 2 - 1 ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ LHS ആണ് നമ്മൾ ആദ്യം സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 LHS 10x ആണ്. 10x മൈനസ് ഇക്വേഷൻ 1 LHS x ഈസ് ഈക്വൽ ടു ഇതിൻ്റെ RHS 9.9999 എക്സെട്ര മൈനസ് എന്ത് വരും? 0.9999 എക്സെട്ര. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം, 10x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 9.9999 എക്സെട്ര 0.9999 എക്സെട്ര. ഇങ്ങനെ എഴുതി വേണമെങ്കിലും ചെയ്യാം. ഈ സ്റ്റെപ്പിന് പകരം ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ എന്ത് വരും? 0.9 ഈസ് ഈക്വൽ ടു 10x മൈനസ് എക്സ് ഈസ് 9x. അപ്പോൾ 9x ഈസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് കിട്ടി അല്ലേ. 9x ഈസ് ഈക്വൽ ടു 9. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 9/9 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടെ എക്സ് എന്തായിട്ട് കിട്ടി? 1 ആയിട്ട് കിട്ടി. അപ്പോൾ 1 ഡിവൈഡ് ചെയ്തപ്പോഴാണോ നമുക്ക് 0.9999 എന്ന് കിട്ടിയേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ആൻസർ കണ്ടപ്പോൾ നമുക്ക് എന്തായി? സർപ്രൈസ്ഡ് ആയല്ലേ. സാധാരണ നമുക്ക് എക്സ് കിട്ടുന്നത് എന്തായിരിക്കും?
ഏതെങ്കിലും ഒരു ഇത് റാഷണൽ നമ്പറാണ്, വൺ എന്ന് പറയുന്ന റാഷണൽ നമ്പറാണ്. നമുക്ക് വണ്ണിനെ വൺ ബൈ വൺ എന്ന് എഴുതാം. സാധാരണ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയായിരിക്കും, ടു ബൈ ത്രീ അല്ലെങ്കിൽ ഫോർ ബൈ ഫൈവ് ഇങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുവരെ നമുക്ക് വൺ എന്നൊരു നമ്പർ കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കണ്ടപ്പോൾ സർപ്രൈസ് ആയി. വണ്ണിനെ വണ്ണ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് സീറോ പോയിന്റ് നയൻ 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 കിട്ടിയോ എന്ന് നമുക്ക് സർപ്രൈസ് ആയി അല്ലേ. അപ്പോൾ ഈ ഒരു ആൻസറ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്, ഡിസ്കസ് വൈ ദി ആൻസർ മേക്സ് സെൻസ്. ഈ ആൻസർ എന്തുകൊണ്ടാണ് ഒരു സെൻസ് ഉണ്ടാക്കുന്ന ആൻസറാണ് എന്ന്, എന്തുകൊണ്ടാണ് സെൻസ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറയണം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇതൊരു പി ബൈ ക്യൂ ഫോമിലാണ് അല്ലേ. പി വൺ ആണ്, ക്യൂവും വൺ ആണ്. അപ്പോൾ ഇതൊരു പി ബൈ ക്യൂ ഫോമിലാണ്. അപ്പോൾ ഈ സീറോ പോയിന്റ് നയൻ 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 എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റ്ലി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഇത് ഏകദേശം എന്തിനോടടുത്താണ്, നയൻ 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 എന്ന് പറയുന്നത് വണ്ണിനോടടുത്താണ്. വണ്ണിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന നമ്പറാണിത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് വൺ എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം, ആർ യു സർപ്രൈസ് ബൈ യുവർ ആൻസർ എന്നുള്ളതിന് നമുക്ക് യേഴ്സ് എന്ന് എഴുതാം അല്ലേ. യേഴ്സ് ബട്ട് വെൻ വി ഒബ്സേർവ് When we observe that 0.999 etc. is extending infinitely, then the answer makes sense. നമ്മൾ നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ഇത് സീറോ ഇത് വൺ, ഈ വണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ്. ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നമുക്കിവിടെ വൺ എന്ന് കിട്ടിയത്.